ദാസേട്ടാ വരൂ. പണിക്കരുടെ കാര്യത്തിൽ എനിക്ക് ആശ്ചര്യം. എല്ലാ കൊല്ലവും അവസാനത്തെ ആൾക്ക് വിഷു കൈനീട്ടം കൊടുത്തു കഴിയുമ്പോ വിഷു ഫലവുമായി പണിക്കർ എത്തിയിരിക്കും. ഞാനിത് കൃഷ്ണേട്ടനോട് പറയാനിരുന്നതായിരുന്നു. നമസ്കാരം. നമസ്കാരം. ആദ്യം ഫലം പറയാം, എന്നിട്ട് പോരെ കൈനീട്ടം. ധാരാളം മതി. പണ്ടുകാലത്ത് ഞങ്ങളെപ്പോലുള്ളവര് എല്ലാ വീടുകളിലും ചെന്ന് വിഷുഫലം പറയുന്ന പതിവുണ്ടായിരുന്നു. എത്ര പറ മഴ കിട്ടും, മഴ ഇടിമിന്നലോടുകൂടിയാണോ, കാറ്റുണ്ടാകുമോ എന്നൊക്കെ ഗണിച്ചു പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാ അന്നൊക്കെ കൃഷിയും വിത്തിറക്കുമൊക്കെ. ഇപ്പൊ എല്ലാം പോയി. ഈശ്വരവിശ്വാസം കുറഞ്ഞും അന്ധവിശ്വാസം കൂടിയും വരുന്ന കാലഘട്ടമായത്. തൃച്ചംബരം പോലെ വിരലിലെണ്ണാവുന്ന ചില തറവാടുകളിലെ ഇതൊക്കെ ഇപ്പോഴും നടക്കുന്നുള്ളൂ. മോളെ, ഈ ജ്യോത്സ്യനാണ് കഴിഞ്ഞ വിഷുഫലത്തിൽ പ്രളയം ഉണ്ടാവുമെന്ന് പ്രവചിച്ചത്. അത് ഈ ജ്യോത്സ്യനാണോ? കൃത്യമായ ബലമായിരുന്നല്ലോ. ചിലര് പ്രവചിച്ചാൽ അങ്ങനെ. ജ്യോതിഷം ഒരു ശാസ്ത്രമാണ്. അതെ, ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് പണിക്കരുടെ അച്ഛനാ വിഷുഫലം എഴുതിക്കൊണ്ടു വന്നിരുന്നത്. ഫലം പറഞ്ഞ അച്ചട്ട അതുപോലെ സംഭവിച്ചിരിക്കും. ഇന്നേക്ക് ഇത്രാം നാൾ മഴയെന്ന് പറഞ്ഞാകും മടക്കം. നാളെണ്ണി കാത്തിരുന്നാ മതി, മഴ പെയ്തിരിക്കും. അതൊരത്ഭുതം തന്നെയാ. അതെ, ചിലപ്പോൾ ഫലം നിർണയിക്കുമ്പോ പരസ്പര വിരുദ്ധമായ പല കാര്യങ്ങളും നിഴലിക്കും. അത് സ്വാഭാവികം. പിറവിയിലെ ഈശ്വരൻ നൽകിയ നാവിന്റെ പുണ്യം അതാണ് ശരിയായ സത്യനിർണയത്തിലെത്താൻ ഒരു ജ്യോതിഷിയെ സഹായിക്കുന്ന കാര്യം. ആയിരത്തി ഒരുന്നൂറ്റി 1994 ആണ്ട് മീനമാസം 31 തീയതി രവിവാരെ ഉദയാൽപരം 19 നാഴിക 32 വിനാഴികയ്ക്ക് വിഷു സംക്രമം. നല്ല ഫലം കാണുന്നു. കുടുംബത്തില് ഒന്നിലധികം മംഗളകർമ്മത്തിന് സാധ്യത. മരുമക്കൾ രണ്ടും ഇപ്പോൾ തന്നെ കുടുംബത്തിലേക്ക് കാലുവയ്ച്ചതായാണ് കാണുന്നത്. ധനധാന്യങ്ങൾ വർദ്ധിക്കും, സമ്പൽ സമൃദ്ധി, ദേഹസുഖം, ഈശ്വര കൃപ എല്ലാം നിരന്തരമുണ്ടാകുമെന്നാണ് സൂചനകൾ. കമല മാഡം. ഇങ്ങനെ
അമ്മ അപ്പന് വിഷുസദ്യയല്ലേ, അതിനു മുമ്പ് കുറച്ച് പൂത്തിരിയും കമ്പത്തിരിയും പടക്കൊക്കെ ഒന്ന് കത്തിച്ചാലോ? ഏയ് അതൊന്നും വേണ്ട, അപകടം. വെറുതെ നല്ലൊരു ദിവസമായിട്ട്. എന്താ അഖിലേ, അവര് ബാച്ചിലേഴ്സ് ആയിട്ടുള്ള അവസാനത്തെ വിഷയമല്ലേ, അവരെ അടിച്ചു പൊളിക്കട്ടെന്ന്. ഈ കൃഷ്ണേട്ടന്റെ ഒരു കാര്യം, എന്ത് വേണോ ആയിക്കോ, പക്ഷെ പടക്കവും ശബ്ദവും ഒന്നും വേണ്ട. പൂത്തിരി കത്തിക്കുന്നെങ്കിൽ ആവാം. യെസ് വാ ബ്രോ വാ. आमजी बोले, नहीं नहीं ऐसा कुछ नहीं है, आफ्टर वी आर सेलिंग द सेम बोट है ना, सरकार जो कानून बनाता है उसे हमें मानना पड़ेगा. पहले तो सर्विस टैक्स था, अब तो वह जीएसटी बन गई. मेरे ख्याल से इन दोनों में ज्यादा फर्क नहीं है. आमजी आमजी प्रॉब्लम क्या है ना, जिस घर के बारे में हम बताते हैं वो अब नहीं मिलता. अम्मे पे इंद्रा नमले रंडे वेरी मिले पिच्छ ओर एक बार डेमो कल्याण तेरे कार्य में लगा रही है ना, ये तो इलाम सीरियस आना तो होना. नहीं बंदे यंत्र ऐसे नमक तो फेस ही दे ले बच्चू बा. ओके ओके, हम जरूर मिनिस्टर से मिलेंगे. पहले मुझे एक अपॉइंटमेंट लेने की टाइम देना. कल नहीं परसों. ओके आमजी, थैंक यू. वनो या निे विमो कल्याणी राजीव कल्याण पी एो कुछ संसा. അല്ല, കല്യാണത്തിന് ഇനി അധികം ദിവസങ്ങളില്ലല്ലോ, അതിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ എവിടം വരെ എത്തി? അമ്മേ, അമ്മ പറഞ്ഞതുപോലെ കല്യാണിയുടെയും രാജീവിന്റെയും കല്യാണം ഗ്രാൻഡ് ആയിട്ടാണ് നടക്കും. ബ്രോ, അതിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഏകദേശം തീർത്ത് കഴിഞ്ഞു. എന്തു പറ്റിയാനും, നീ എന്തോ ഒരുമാതിരി നെർവസ് ആയിട്ടിരിക്കുന്നേ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ മോനെ? നത്തിങ്, ഒന്നുമില്ല മേ, ഐ ആം ഓക്കേ, നോ പ്രോബ്ലം. ഏയ് അങ്ങനെയല്ല, നിനക്കെന്തോ ഒരു മാറ്റമുണ്ട്. എന്ത് ചോദിച്ചാലും നല്ല കോൺഫിഡൻ്റ് ആയി മറുപടി പറയുന്ന ആനന്ദിന് ഇപ്പൊ എന്തോ പറ്റിയിരിക്കുന്നു. ദാറ്റ്സ് വൈ യു ആർ സോ സൈലന്റ്. ഏയ് അങ്ങനെയൊന്നുമില്ലമ്മേ, ചെറിയൊരു തലവേദന, അതിന്റെ ഒരു അസ്വസ്ഥതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയ പോരെ, അല്ലെങ്കിൽ ഡോക്ടറെ ഇങ്ങോട്ട് വിളിപ്പിക്കാം. കമല, ഏയ് വേണ്ടമ്മേ, ഞാൻ ഓൾറെഡി ടാബ്ലറ്റ് കഴിച്ചു, കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. ഇറ്റ്സ് ഓൾ റൈറ്റ്. ആർ യു ഷുവർ? 100%. I'm perfectly okay. Okay. അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോ അല്പ സമയമുണ്ട്. കല്യാണിയുടെയും രാജീവിന്റെയും ആ ഡെമോ കല്യാണം ഷൂട്ട് ചെയ്ത് വീഡിയോ എടുക്ക്, കണ്ടുകളയാം. എന്താ രണ്ടുപേരും അനങ്ങാത്ത, ഇത്രയും നാളായിട്ടും ആ ഡെമോ വീഡിയോ എന്നെ കാണിച്ചില്ലല്ലോ. ആദ്യമായിട്ടാണല്ലോ അമ്മയുടെ വാക്ക് ധിക്കരിക്കുന്നത്.
ഞാൻ ഇതൊന്ന് തലേ കൈവച്ച് പറഞ്ഞതല്ലേ വേണ്ട വേണ്ട എന്ന്. ആ ഇനി പാകില ചേച്ചി അറിയുമ്പോഴാ ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നത്. അതമ്മ തിരക്ക് കാരണം കോപ്പി എടുക്കാൻ പറ്റിയില്ല. അന്ന് ഷൂട്ട് ചെയ്ത മാസ്റ്റർ കാർഡൊക്കെ അവരുടെ കയ്യിലായിപ്പോയി. വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവരത് ഉടനെ അയച്ചുതരും. റഷും മാസ്റ്ററും ഒക്കെ നമ്മൾ വെച്ചിട്ട് സാധാരണ കോപ്പി എടുത്ത് കൊടുക്കാറാണല്ലോ പതിവ്. പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക്? അതെല്ലാം കൂടി പെട്ടെന്നായി പോയപ്പോ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. സോറി അമ്മേ. ബിസിനസിൽ ആനന്ദ് നമ്പർ വൺ ആണെങ്കിൽ ഫ്രോഡ് കാണിച്ചിട്ട് അത് മറച്ചു വെക്കാൻ ഇവനാ നമ്പർ വൺ. ഓ അതാണ് ആ ഡെമോ കല്യാണത്തിന് ശേഷം ആനന്ദ് ഇത്ര ഡെസ്പ് അല്ലേ. ഇറ്റ്സ് ഓക്കെ മോനെ, ലീവ് ഇറ്റ്. ആ വീഡിയോ കാണുമ്പോ കല്യാണത്തിന് പുതിയ എന്തെങ്കിലും ഐഡിയ കിട്ടിയാലോ എന്ന് കരുതിയിട്ട. ഏതായാലും അരവിന്ദിന്റെ നിശ്ചയത്തിന് വന്ന എല്ലാവരെയും ഈ കല്യാണത്തിനും വിളിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കല്യാണത്തിന് ഒരു കുറവും വരാതെ ശ്രദ്ധിച്ചോളണം. ചേച്ചി, ഇതൊരു അടുക്കളക്കാരിയുടെ കല്യാണമല്ലേ, ഇതിലിപ്പോ ഒരു കുറവ് വന്നാൽ തന്നെ എന്താ പ്രശ്നം? അതിനിപ്പോ ചേച്ചി എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? നോ, ഇത് അഖിലാണ്ടേശ്വരി നടത്തുന്ന കല്യാണോ, അത് പെർഫെക്റ്റ് ആയിരിക്കണം. ഓക്കേ അമ്മേ, കല്യാണത്തിന് ഒരു കുറവും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. കമല, 4 മണിക്ക് മീറ്റിംഗ് ഉണ്ട്, ഓർമ്മപ്പെടുത്തണം. ശരി മാഡം. എല്ലാവരെയും വിളിച്ചു കൂട്ടാക്കിയില്ലേ? നിന്റെ കണ്ണീന്ന് ചോര പൊടിയുന്നത് കാണാൻ കാഴ്ചക്കാര് വേണ്ടേ? ഇത്തവണ ഈ വിലാസിനി പത്മവ്യൂഹ ഒരുക്കിയിരിക്കുന്ന പത്മവ്യൂഹം, അതിന്ന് നീ കരയ്ക്ക് കയറില്ല ഒരിക്കലും. ഹൗ ഫുഡ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. ഫുഡ് ഇസ് ദ ഫ്യൂൽ ഫോർ അവർ ബോഡി ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ്സ് എനർജി. സം ഇമ്പോർട്ടൻറ്റ് സഫിഷ്യൻറ്റ് of food are to provide energy to work and play, nutrients for the growth of our body. ചേച്ചി ഇതെന്തോ വെരുക്ക് നടക്കുന്ന പോലെ, കുറെ നേരമായല്ലോ. പോടാ അവിടുന്ന്. നീ അതിന് വെരുകിനെ കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല, പക്ഷേ സയൻസ് പഠിപ്പിക്കുന്ന ആരാധന ടീച്ചർ പറഞ്ഞു വെരുകിനെ കുറിച്ച്. ചേച്ചിക്ക് അറിയാമോ, ഈ വെരുക് നിന്നിട്ട് കാഷ്ടിക്കുന്ന കാപ്പിക്കുരു വെച്ച് ഉണ്ടാക്കുന്ന കാപ്പിക്ക് വലിയ ഡിമാൻഡാ. ഒരു കപ്പ് കാപ്പിക്ക് 1600 രൂപ, ഒന്ന് രണ്ടും അല്ല 1600, അതും കൊച്ചിയില്. ഓ, അപ്പൊ അത് ശരി. അപ്പൊ നീ പേപ്പർ വായിക്കാൻ തുടങ്ങിയത് എനിക്ക് മനസ്സിലായി. ഒരു കപ്പിന് 1600 ആണെങ്കിൽ നമ്മുടെ അച്ഛന് കിട്ടുന്ന ശമ്പളം ഒരു 5-6 കാപ്പി കുടിക്കാനേ തികയുള്ളൂ എന്നർത്ഥം. വലിയ വലിയ വീട്ടുകാരുടെ കോഫിയുടെ വില ഉണ്ടെങ്കിൽ നമ്മളെ പോലുള്ളവർക്ക് 1 മാസത്തെ റേഷൻ വാങ്ങിക്കാൻ പറ്റും. പറഞ്ഞിട്ട് കാര്യമില്ല. ശരിയാ, പറഞ്ഞിട്ട് കാര്യമില്ല. ചേച്ചി ഇപ്പൊ പോയി ഈ അനിയൻ കുട്ടന് ഒരു ഫിൽട്ടർ കോഫി ഇട്ടോണ്ട് വന്നേ, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അങ്ങനെ ഇപ്പൊ നോക്കണ്ട. ഒരു 15 മിനിറ്റ് മുമ്പ് നാരങ്ങ വെള്ളം ഉണ്ടാക്കി തന്നത് കുടിച്ചല്ലേ ഉള്ളൂ, ആദ്യം അതൊന്ന് ദഹിക്കട്ടെ. ഇനി ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ആലോചിക്കാം. അയ്യോ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, വല്യൂഞ്ഞിനിപ്പോ ആരെങ്കിലും കോഫി കൊടുത്ത് കാണുമെന്തോ. ആര് ശ്രദ്ധിക്കാനാ? ഇനി കല്യാണം കഴിയണവരെ അടുക്കളയിലേക്ക് വരണ്ടെന്ന് മാഡം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. എനിക്കിങ്ങനെ വെറുതെ നിൽക്കാൻ വയ്യ അനിയും കുട്ടാ. മാഡത്തിന്റെ വാക്ക് തികരിച്ച് അങ്ങോട്ട് പോവാനും പറ്റുന്നില്ല. ഇവിടെ ഭയങ്കര ബോറടിയാ. ബോറടി എന്റെ പൊണ്ണ് ചേച്ചി, എന്റെ അടുത്ത് ആരെങ്കിലും കുറച്ച് ദിവസം പഠിക്കണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എത്ര ഹാപ്പി ആയിരുന്നേന്ന് അറിയാമോ? കട്ടിലിന്ന് 1 ആഴ്ച എണീക്കാതെ ഉറങ്ങും. ഇത് ജോലിക്ക് പോണ്ട, റെസ്റ്റ് എടുക്കുന്നു പറഞ്ഞപ്പോ ടെൻഷൻ അടിക്കുന്നു. ഇതെന്തൊക്കെയായാലും കൊള്ളാം. എടാടാ, നീയല്ല ഞാൻ, മനസ്സിലായോ?
കുട്ടിക്കാലം മുതലേ ഓടി നടന്ന് ജോലി ചെയ്താ എനിക്ക് ശീലം. ഇപ്പോ പെട്ടെന്ന് അങ്ങോട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാ അത് എങ്ങനെ പറ്റും? ജോലിയൊന്നും ചെയ്യാതെ ഇങ്ങനെ നിൽക്കുമ്പോ എനിക്കൊരുമാതിരി ഭ്രാന്ത് പിടിക്കുന്ന പോലെ അറിയാമോ നിനക്ക്? അത് മേടത്തിന് മനസ്സിലായി കാണും. ചേച്ചി ഇങ്ങനെ വിട്ടാ കല്യാണ മുഹൂർത്തത്തിൽ ചെറുക്കൻ താലി കെട്ടാൻ പോണ സമയത്ത് ചേച്ചി അടുക്കളയില് മീൻ പൊരിക്കായിരിക്കും. അതുകൊണ്ട് ചേച്ചി തൽക്കാലം പോയി റെസ്റ്റ് എടുക്ക്. ഞാൻ ഈ മാരണം ഒന്ന് വായിച്ചു തീർക്കട്ടെ. അറിയാൻ പാടില്ലാത്തോണ്ടാ ആ വീട്ടില് കല്യാണം ഇല്ലെങ്കിൽ ഒരു ജോലിയും നടക്കില്ല. അവിടെ മാഡം, ശിവരാമൻ സാറ്, വല്യ കുഞ്ഞ്, അനിയും കുഞ്ഞ്, ഇവർക്കൊക്കെ എന്ത് എപ്പൊ കൊടുക്കണോന്ന് ഈ കല്യാണിക്ക് മാത്രമേ അറിയാവൂ. അതറിയാമോ നിനക്ക്? തള്ളലൂന്തലൊന്നല്ല. എടാ, ഞാനൊരാൾ അവിടെ ഇല്ലെങ്കിലേ ആരും നല്ലതുപോലെ ആഹാരം പോലും കഴിക്കില്ല. അതാ എന്റെ ഏറ്റവും വലിയ സങ്കടം. ചേച്ചി, സംഗതി ചേച്ചി എനിക്ക് അമ്മയെ പോലെയൊക്കെ തന്നെയാ. പക്ഷെ ഇങ്ങനെ തള്ളരുത് പ്ലീസ്. ഒന്നാമത് അവിടെ ചേച്ചി അല്ലാതെ തന്നെ ഒരുപാട് സ്റ്റാഫുകളുണ്ട്. ചേച്ചി ഒരാളില്ലെങ്കിലും അവിടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും. അതുകൊണ്ട് അത് വിട്. ഇനി ചേച്ചിക്ക് ജോലി ചെയ്തേ പറ്റൂ എന്നാണെങ്കിൽ ചേച്ചി പോയി കാപ്പിക്ക് പകരം രണ്ട് ഇലയപ്പം ഉണ്ടാക്കി കൊണ്ടുവാ. അത് ഞാൻ എങ്ങനെയാണ് തിന്നുന്നതെന്ന് കാണിച്ചു തരാം. ഒന്ന് പോടാ, അവന്റെ ഒരു ഇലയപ്പം. അവിടെ മാഡത്തിനും വല്യൊന്നിനും ഒക്കെ ചില ഇഷ്ടങ്ങളുണ്ട്. അതറിയാമോ നിനക്ക്? അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് രുചിയായിട്ട് ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ ഈ കല്യാണിക്ക് പറ്റൂ. കല്യാണിക്ക് മാത്രം. നിനക്ക് വിശ്വാസം ഇല്ലെങ്കിലേ ഞാൻ ഇപ്പൊ തെളിയിച്ചു തരാം. നിനക്ക് ഞാൻ പറയുമ്പോഴല്ലേ വിശ്വസിക്കാൻ പറ്റാത്തത്. എന്നാ ഇപ്പൊ തന്നെ കണ്ടു. ഇപ്പൊ കാണിക്കട്ടാ. ചേച്ചി, ഇത് ആരെയാ വിളിക്കുന്നേ? സേവിയർ ഏട്ടനെയാ. നീ കേട്ടോ? ഹലോ. ഹലോ, സേവിയറേട്ടാ, ഇത് ഞാനാ, കല്യാണി. ആ, പറയില്ലേണി. സേവിയറേട്ടാ, മാഡം കഴിച്ചായിരുന്നോ? കഴിച്ചു. കഴിച്ചോ? ഓ, വെറുതെ പേരിന് കഴിച്ചു എന്ന് വരുത്തി പോയി കാണും അല്ലേ? ഇല്ല, നല്ലപോലെ ആഹാരം കഴിച്ചു. എന്നെ മാഡം തിരക്കില്ലേ സേവിയറേട്ടാ? ഏ, ഇല്ല, നിന്നെ കുറിച്ച് ഒന്നും ചോദിച്ചില്ല. എന്താ? ഏ, ഒന്നുമില്ല ഏട്ടാ. അതെ, ഈ ആഹാരം കഴിക്കുന്ന സമയത്ത് മാഡവും വലിയ കുഞ്ഞൊന്നും എന്റെ കൈപ്പുണ്യത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ലെന്ന് ചോദിച്ചതാ. എന്റെ കല്യാണി, അവരതൊന്നും ഇപ്പൊ ചോദിച്ചില്ല. കല്യാണം ഇല്ലാത്തതിന് ഒരു കുറവും വരുത്താതെ ഞങ്ങൾ നോക്കിക്കോളാം. നീ ഇവിടെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്ക്. ശരി ഏട്ടാ, വെക്കട്ടെ. ശരി. ആ സേവിയറേട്ടൻ എനിക്ക് വിഷമമാവെന്ന് വിചാരിച്ചൊന്നും പറയാത്തതാ. എനിക്കറിയാം മാഡം ആഹാരമൊന്നും കഴിച്ചു കാണില്ല. ആരും ഒന്നും മറക്കുന്നില്ല. ഇപ്പൊ മനസ്സിലായല്ലോ, ചേച്ചി ഇല്ലാന്ന് വിചാരിച്ച് അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്തൊരു തള്ളലായിരുന്നു! ഇങ്ങനെ ഉണ്ടോ ഒരു തള്ളു? കൂടെ തടിയും കൂട്ടാ. നീ കണ്ടോ, സേവിയറേട്ടന്റെ ആഹാരം ഇഷ്ടപ്പെടാതെ മാഡം ഇപ്പൊ എന്നെ ആളിനെ അയച്ച് വിളിപ്പിക്കുന്നത്. നടന്നത് തന്നെ. How food is important for us. Food is the fuel for our body because it provides energy. Kalyani, how food is important for our body. Sujata ji, madam enne vilichondu varan parnjo. Adengane nenakariya. മാഡത്തിന്റെ മനസ്സ് എനിക്കറിയില്ലേ സുജാതേച്ചി. ഒരു മിനിറ്റ്. കണ്ടില്ലേ, പറഞ്ഞു നാക്കകത്തിട്ടില്ല. അതിനു മുമ്പ് മാഡം ഓൺലൈൻ വെച്ച് വിളിപ്പിച്ചത് കണ്ടോ നീ? ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായി കാണുമല്ലോ ഈ കല്യാണിയുടെ വില. അവന്റെ ഒരു തള്ളല്. വാ സുജാതേച്ചി. Food is important for us. Food is the fuel of our body because it provides energy.
ഇപ്പോ കഷ്ടം സം ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് ഓഫ് ഫുഡ് ആർ അതിനെന്താ ഇപ്പൊ തന്നെ അയച്ചേക്കാം ഓക്കെ താങ്ക് യു മാഡം ആ വാഗലണി മാഡം മാഡത്തിന് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി കൊണ്ടുവരാം ഒരു അഞ്ചു മിനിറ്റ് മതി നീ ദാസേട്ടന്റെ മോള് തന്നെ വന്നു മുന്നിൽ നിന്നാൽ ആദ്യം ജോലി എന്താണെന്ന് ചോദിക്കും കല്യാണി ഇപ്പം ഞാൻ നിന്നെ ജോലി ചെയ്യാൻ വിളിപ്പിച്ചതല്ല വിരുന്നു തരാൻ വിളിപ്പിച്ചതാ വിരുന്നോ അതെ എന്നും എനിക്ക് തൃപ്തിയുള്ള നല്ല ആഹാരം വച്ചു വിളമ്പി തരുന്ന കല്യാണിക്ക് ഇന്ന് എന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം തരണമെന്നൊരാഗ്രഹം നീ കല്യാണം കഴിഞ്ഞ് ഇവിടുന്ന് പോയാ അത് സാധിക്കില്ലല്ലോ അതാ ഇന്ന് തന്നെ ആവട്ടെ എന്ന് കരുതിയത് മാഡം സെന്റി ഒന്നും അടിക്കണ്ട വാ